ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2022 ലോഗോസ് പഠനമാണ് ഈ ചാനലിലൂടെ ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നത്. ഇന്നലെ 10/4 അഞ്ചാമത് മോക്ക് ടെസ്റ്റ് നടത്തപ്പെടുകയുണ്ടായി. അതിന്റെ റിസൾട്ട് ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യാം എന്ന് ചിന്തിക്കുകയാണ്. ഒന്ന് രണ്ടു പേര് മെസ്സേജ് ചെയ്തിരുന്നു, ആദ്യ 10 സ്ഥാനം കരസ്ഥമാക്കുന്നവരുടെ പേരുകൾ മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ, ഏറ്റവും കുറഞ്ഞത് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതുന്നവരുടെ പേരുകളെങ്കിലും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യണം എന്ന്. അത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. എങ്കിലും കൂടുതൽ ആളുകൾ അങ്ങനെ അഭിപ്രായപ്പെടുകയാണെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഇത് ചോദ്യോത്തരങ്ങളുടെ 26-ാമത് വീഡിയോയാണ്. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം 22 മുതൽ 32 വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത്. 1-ാമത്തെ ചോദ്യം, ഗുഹയുടെ വാതിൽ തുറന്ന് ആ 5 രാജാക്കന്മാരെയും എന്തു ചെയ്യുവിൻ എന്നാണ് ജോഷുവ കൽപ്പിച്ചത്? എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, അതായത് ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവരാനാണ് ജോഷുവ കൽപ്പിക്കുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഗുഹയുടെ വാതിൽ തുറന്ന് ആ 5 രാജാക്കന്മാരെയും എന്തു ചെയ്യാനാണ് ജോഷുവ കൽപ്പിച്ചത്? തന്റെ അടുക്കൽ കൊണ്ടുവരാൻ. ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. 2-ാമത്തെ ചോദ്യം, ഗുഹയിൽ അടയ്ക്കപ്പെട്ടിരുന്ന രാജാക്കന്മാർ ആരെല്ലാം? ജെറുസലേം, ഹെബ്രോൺ, യാർമുത്ത്, ലാഹീഷ്, എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ. കഴിഞ്ഞ വീഡിയോയിലും അതിന്റെ മുൻപത്തെ വീഡിയോയിലും ഈ പേരുകൾ പറഞ്ഞിരുന്നതാണ്. ഒരിക്കൽ കൂടി പറയാം, ഗുഹയിൽ അടയ്ക്കപ്പെട്ടിരുന്ന 5 രാജാക്കന്മാർ, ജെറുസലേം രാജാവ്, ഹെബ്രോൺ രാജാവ്, യാർമുത്ത് രാജാവ്, ലാഖീഷ് രാജാവ്, എഗ്ലോൺ രാജാവ്. 3-ാമത്തെ ചോദ്യം, ജോഷുവ ആരെ വിളിച്ചുകൂട്ടി എന്നാണ് 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്? ഇസ്രായേൽ ജനത്തെ. 3-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, ജോഷുവ ആരെ വിളിച്ചുകൂട്ടി എന്നാണ് 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ ജനത്തെ. 4-ാമത്തെ ചോദ്യം, ജോഷുവ തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് എന്താണ് പറഞ്ഞത്? അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ. 4-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ജോഷുവ തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് എന്താണ് പറഞ്ഞത്? അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ. 5-ാമത്തെ ചോദ്യം, അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ ആര് ആരോട് പറഞ്ഞു? ജോഷുവ തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു. 6-ാമത്തെ ചോദ്യം, അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ എന്ന് ജോഷുവ പറഞ്ഞപ്പോൾ യോദ്ധാക്കളുടെ തലവന്മാർ എന്തു ചെയ്തു? അവർ അങ്ങനെ ചെയ്തു. 7-ാമത്തെ ചോദ്യം, ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഡാഷ് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ. 10:25 പ്രകാരം പൂരിപ്പിക്കുക, ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാവുകയോ വേണ്ട. 7-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങൾ ഡാഷ് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുവിൻ, പൂരിപ്പിക്കുക, ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാവുകയോ വേണ്ട. 8-ാമത്തെ ചോദ്യം, നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ പ്രവർത്തിക്കും. ആര്? കർത്താവ്. ചോദ്യം ഒരിക്കൽ കൂടി, നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ പ്രവർത്തിക്കും. ആര്? കർത്താവ്. 9-ാമത്തെ ചോദ്യം,
ഗുഹയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന അഞ്ചു രാജാക്കന്മാരെ ജോഷുവ എന്തു ചെയ്തു? അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി. ഒൻപതാമത്തെ ചോദ്യം, ഗുഹയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന അഞ്ചു രാജാക്കന്മാരെ ജോഷുവ എന്തു ചെയ്തു? അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി. പത്താമത്തെ ചോദ്യം, ഗുഹയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന അഞ്ചു രാജാക്കന്മാരെ അടിച്ചു കൊന്ന് എവിടെയാണ് കെട്ടിത്തൂക്കിയത്? അഞ്ച് മരങ്ങളിൽ. ഗുഹയിലായിരുന്ന അഞ്ചു രാജാക്കന്മാർ അവരാരെല്ലാമാണെന്ന് നമുക്ക് അറിയാം. അവരെ ഗുഹയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് അടിച്ചു കൊന്ന് അഞ്ച് മരങ്ങളിലായി കെട്ടിത്തൂക്കി. പതിനൊന്നാമത്തെ ചോദ്യം, രാജാക്കന്മാരുടെ ജഡം എപ്പോൾ വരെ മരത്തിൽ തൂങ്ങിക്കിടന്നു? സായാഹ്നം വരെ. ഒരിക്കൽ കൂടി, രാജാക്കന്മാരുടെ ജഡം എപ്പോൾ വരെ മരത്തിൽ തൂങ്ങിക്കിടന്നു? സായാഹ്നം വരെ. പന്ത്രണ്ടാമത്തെ ചോദ്യം, സൂര്യാസ്തമയ സമയത്ത് രാജാക്കന്മാരുടെ ജഡം വൃക്ഷങ്ങളിൽ നിന്ന് ഇറക്കിയത് ആരുടെ കൽപ്പന പ്രകാരം? ജോഷുവയുടെ. ചോദ്യം ഒരിക്കൽ കൂടി, ആരുടെ കൽപ്പന പ്രകാരമാണ് സൂര്യാസ്തമയ സമയത്ത് രാജാക്കന്മാരുടെ ജഡം മരത്തിൽ നിന്ന് ഇറക്കിയത്? ജോഷുവയുടെ. പതിമൂന്നാമത്തെ ചോദ്യം, വൃക്ഷങ്ങളിൽ നിന്ന് ഇറക്കിയ രാജാക്കന്മാരുടെ ജഡം എവിടെ കൊണ്ടുപോയിട്ടു? അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ. വൃക്ഷങ്ങളിൽ നിന്ന് ഇറക്കിയ ജഡം എവിടെ കൊണ്ടു ചെന്നിട്ടു? അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ. പതിനാലാമത്തെ ചോദ്യം, രാജാക്കന്മാരുടെ ജഡം കൊണ്ടുചെന്നിട്ട ഗുഹയുടെ വാതിൽ അടച്ചതെങ്ങനെ? വലിയ കല്ലുരുട്ടി വച്ച്. പതിനാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, രാജാക്കന്മാരുടെ ജഡം കൊണ്ടുചെന്നിട്ട ഗുഹയുടെ വാതിൽ അടച്ചതെങ്ങനെ? വലിയ കല്ലുരുട്ടി വച്ച്. പതിനഞ്ചാമത്തെ ചോദ്യം, അന്നു തന്നെ ജോഷുവ പിടിച്ചടക്കിയ പ്രദേശം ഏത്? മക്കേദ. പതിനഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, അന്നു തന്നെ ജോഷുവ പിടിച്ചടക്കിയ പ്രദേശം ഏത്? മക്കേദ. പതിനാറാമത്തെ ചോദ്യം, മക്കേദ പിടിച്ചടക്കിയ ശേഷം അതിന്റെ രാജാവിനെ എന്തു ചെയ്തു? വാളിനിരയാക്കി. പതിനാറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, മക്കേദ പിടിച്ചടക്കിയ ശേഷം അതിന്റെ രാജാവിനെ എന്തു ചെയ്തു? വാളിനിരയാക്കി. പതിനേഴാമത്തെ ചോദ്യം, മക്കേദ രാജാവിനെ വാളിനിരയാക്കിയ ശേഷം അവിടെയുള്ള എല്ലാവരെയും എന്തു ചെയ്തു? നിർമൂലമാക്കി. ചോദ്യം ഒരിക്കൽ കൂടി, മക്കേദ രാജാവിനെ വാളിനിരയാക്കിയ ശേഷം അവിടെയുള്ള എല്ലാവരെയും എന്തു ചെയ്തു? നിർമൂലമാക്കി. പതിനെട്ടാമത്തെ ചോദ്യം, അതിനെയും അതിന്റെ രാജാവിനെയും വാളിനിരയാക്കി, അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ആരും ഡാഷ് 10:28 പ്രകാരം പൂരിപ്പിക്കുക, അവശേഷിച്ചില്ല. പതിനെട്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അതിനെയും അതിന്റെ രാജാവിനെയും വാളിനിരയാക്കി, അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ആരും ഡാഷ് 10:28 പ്രകാരം പൂരിപ്പിക്കുക, അവശേഷിച്ചില്ല. പത്തൊൻപതാമത്തെ ചോദ്യം, ഏത് രാജാവിനോട് ചെയ്തതുപോലെയാണ് ജോഷുവ മക്കേദ രാജാവിനോടും പ്രവർത്തിച്ചത്? ജെറിക്കോ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഏത് രാജാവിനോട് ചെയ്തതുപോലെയാണ് ജോഷുവ മക്കേദ രാജാവിനോടും പ്രവർത്തിച്ചത്? ജെറിക്കോ. ഇരുപതാമത്തെ ചോദ്യം, ജോഷുവയും ഇസ്രായേൽ ജനവും മക്കേദായിൽ നിന്നും ഏത് പ്രദേശം ആക്രമിക്കാനാണ് പോയത്? ലിബ്ന. ഇരുപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ജോഷുവയും ഇസ്രായേൽ ജനവും മക്കേദായിൽ നിന്നും ഏതു പ്രദേശം ആക്രമിക്കാനാണ് പോയത്? ലിബ്ന. 21-ാമത്തെ ചോദ്യം, ലിബ്ന പട്ടണത്തെയും അതിന്റെ രാജാവിനെയും
കർത്താവ് ആരുടെ കൈകളിൽ ഏൽപ്പിച്ചു? ഇസ്രായേൽക്കാരുടെ. 21-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ലിബ്ന പട്ടണത്തെയും അതിന്റെ രാജാവിനെയും കർത്താവ് ആരുടെ കൈകളിൽ ഏൽപ്പിച്ചു? ഇസ്രായേൽക്കാരുടെ. 22-ാമത്തെ ചോദ്യം, ആരും അവശേഷിക്കാത്ത വിധം ലിബ്ന നിവാസികളെയെല്ലാം അവർ എന്തു ചെയ്തു? വാളിനിരയാക്കി. 23-ാമത്തെ ചോദ്യം, ഏത് രാജാവിനോട് ചെയ്തതുപോലെയാണ് ലിബ്ന രാജാവിനോടും പ്രവർത്തിച്ചത്? ജെറിക്കോ. 19-ാമത്തെ ചോദ്യത്തിൽ, മക്കേദ രാജാവിനോടും ജെറിക്കോ രാജാവിനോട് ചെയ്തതുപോലെ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ലിബ്ന രാജാവിനോട് ജെറിക്കോ രാജാവിനോട് ചെയ്തതുപോലെ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. 23-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഏത് രാജാവിനോട് ചെയ്തതുപോലെയാണ് ലിബ്ന രാജാവിനോടും ചെയ്തത്? ജെറിക്കോ. 24-ാമത്തെ ചോദ്യം, ജോഷ്വയും ഇസ്രായേൽ ജനവും ലിബ്നയിൽ നിന്ന് എവിടേക്കാണ് പോയത്? ലാഖീഷിലേക്ക്. ജോഷ്വയും ഇസ്രായേൽ ജനവും മക്കേദായിൽ നിന്നും ലിബ്നയിലേക്കും ലിബ്നയിൽ നിന്ന് ലാഖീഷിലേക്കും പോയി. 25-ാമത്തെ ചോദ്യം, ലാഖീഷിനെയും കർത്താവ് ആരുടെ കൈകളിൽ ഏൽപ്പിച്ചു? ഇസ്രായേൽക്കാരുടെ. 26-ാമത്തെ ചോദ്യം, ജോഷ്വ എത്രാം ദിവസമാണ് ലാഖീഷ് പിടിച്ചടക്കിയത്? 2-ാം ദിവസം. ചോദ്യം ഒരിക്കൽ കൂടി, ജോഷ്വ എത്രാം ദിവസമാണ് ലാഖീഷ് പിടിച്ചടക്കിയത്? 2-ാം ദിവസം. 27-ാമത്തെ ചോദ്യം, ആരോട് ചെയ്തതുപോലെയാണ് ലാഖീഷിനോട് പ്രവർത്തിച്ചത്? ലിബ്നയോട്. തൊട്ടുമുൻപത്തെ 2 ചോദ്യങ്ങളിൽ മക്കേദായോടും ലിബ്നയോടും പ്രവർത്തിച്ചത് ജെറിക്കോയോട് പ്രവർത്തിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ലാഖീഷിനോട് ചെയ്തത് ലിബ്നയോട് ചെയ്തതുപോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വ്യത്യാസം മാറിപ്പോകരുത്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ആരോട് ചെയ്തതുപോലെയാണ് ലാഖീഷിനോട് പ്രവർത്തിച്ചത്? ലിബ്നയോട്. 28-ാമത്തെ ചോദ്യം, ലിബ്നയോട് ചെയ്തതുപോലെ ലാഖീഷിലുള്ള എല്ലാവരെയും എന്തു ചെയ്തു? വാളിനിരയാക്കി. ചോദ്യം ഒരിക്കൽ കൂടി, ലിബ്നയോട് ചെയ്തതുപോലെ ലാഖീഷിലുള്ള എല്ലാവരെയും എന്തു ചെയ്തു? വാളിനിരയാക്കി. ഇങ്ങനെ 28 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.